ോഡ് സ്നേഹമുള്ളവരെ ബൈബിളിലെ ഒരു ചെറിയ പുസ്തകം ജർമിയ പ്രവാചകന്റെ പുസ്തകത്തിന് ശേഷം വരുന്ന പുസ്തകം വിലാവങ്ങളുടെ പുസ്തകം എന്നാണ് അറിയപ്പെടുന്നത് വിലാവങ്ങളുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ഞാൻ ധ്യാന വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു അത് എനിക്ക് പ്രത്യാശ പകരുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് അസ്തമിക്കാത്ത സ്നേഹം ആ അസ്തമിക്കാത്ത സ്നേഹത്തെക്കുറിച്ച് കീർത്തിക്കുന്നത് പ്രകീർത്തിക്കുന്നത് വലിയ കണ്ണീരിൻ്റെയും ദുഃഖത്തിൻ്റെയും മധ്യത്തിൽ നിന്നാണ് രക്ഷാചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ബാബിലോൺ പ്രവാസം നബുക്ക ദിനേശ്വർ ചക്രവർത്തി പടിഞ്ഞാറോട്ടുള്ള തൻ്റെ പ്രയാണത്തിൽ ഈജിപ്ത് വരെ ചെന്നെത്താനായിട്ട് മധ്യപ്രദേശം മുഴുവൻ കീഴടക്കാനുള്ള ശ്രമത്തിൽ ഇസ്രായേലിനെതിരെയും ഉപരോധമേർപ്പെടുത്തി ഒന്നിനു പിറകെ ഒന്നായി പട്ടണങ്ങളെല്ലാം തകർന്നു വീണു അവസാനം ജറൂസലം പട്ടണത്തിന് ചുറ്റും നബുക്ക സൈന്യം പാളയം അടിച്ചു അത് ബി സി അഞ്ഞൂറ്റി എൺപത്തിയെട്ടിലായിരുന്നു ഏതാണ്ട് ഒന്നര വർഷം ദീർഘിച്ചു ഉപരോധം പട്ടണത്തിൽ ക്ഷാമം രൂക്ഷമായി ഭക്ഷണം ഒട്ടും തന്നെ ഇല്ലാതായി കുടിവെള്ളവും കിട്ടാണ്ടായി ഇങ്ങനെ പട്ടിണി കിടന്നു മരിച്ച് മരിച്ചു വീഴുന്ന മനുഷ്യരുടെ സഹോദരങ്ങളുടെ ശവശരീരങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ളവർ ജീവിക്കാനായിട്ട് ശ്രമിച്ചു പ്രസവിക്കാൻ ശക്തിയില്ലാതെ വിട്ടു പോകുന്ന കുഞ്ഞുങ്ങളെ സ്ത്രീകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ തന്നെ ഭക്ഷിച്ചുവെന്ന് വിലാപ പുസ്തകത്തിൽ കാണാം ഭീകരമായ ഒരു അന്തരീക്ഷം എല്ലാം തകർന്നു അവസാനം ഒന്നര വർഷത്തെ ഉപരോധത്തിന് ശേഷം പട്ടണത്തിൻ്റെ വാ ഭിത്തികൾ തകർത്തു പട്ടണം അഗ്നിക്കിരയാക്കി ദേവാലയം ചാരക്കൂനയായി മാറി ആയിരക്കണക്കിന് യഹൂദരെ തടവുകാരായി വിദൂരസ്ഥമായ ബാബിലൂണിലേക്ക് അടിമകളെ അടിമകളുടെ ഒരു നിര തന്നെ തടവുകാരായി കൊണ്ടുപോയി ഇങ്ങനെയെല്ലാം തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട ഒരു അമ്മയെപ്പോലെയാണ് ജെറൂസലമിനെ കണക്കാക്കുക ഇങ്ങനെ നാടുകടത്തപ്പെട്ട മക്കളെ ഓർത്ത് തകർന്നു പോയ തൻ്റെ ജീവിതത്തെ ഓർത്ത് വിലപിക്കുന്ന ഒരമ്മയെപ്പോലെയാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ജെറൂസലം പ്രത്യക്ഷപ്പെടുക എല്ലാം നഷ്ടപ്പെട്ടു ഇനി ഒന്നിനും ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല ഇസ്രായ ജനത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു പ്രതിസന്ധിയായിരുന്നു ഈ ബാബിലോൺ പ്രവാസം ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ ആരംഭിച്ച ബാബിലോൺ പ്രവാസം ഈജിപ്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ടവരായിരുന്നു അവർ പക്ഷേ ഈജിപ്തിലെ അടിമത്വത്തെക്കാളും ക്രൂരമായ ഒരു അടിമത്തത്തിലേക്ക് അവർ നീങ്ങിയിരിക്കുന്നു ഈ ഒരു ചുറ്റുപാടിൽ എല്ലാത്തിനെക്കുറിച്ചും വിലപിക്കുന്ന ജനത്തിന് എന്താണ് ഇനി പ്രതീക്ഷയ്ക്ക് ഒരു വകയുള്ളത് ഈ വിലാപത്തിൻ്റെ കാരണം അവരെടുത്ത് പറയുന്നുണ്ട് ദൈവം ഞങ്ങളെ ശിക്ഷിച്ചതാണെന്ന് അവർ വിചാരിച്ചു ആ തലമുറയും മുൻ തലമുറകളും ചെയ്ത പാപത്തിൻ്റെ ഫലം ശാപമായി തങ്ങളുടെ മേൽ തൂങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം ഒരു ശിക്ഷയുണ്ടായത് എന്നവർ കരുതി എല്ലാം തകർത്തടിക്കുന്ന ദൈവത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയവർക്കിന് പ്രത്യാശയുണ്ടോ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറി വിഷമാണെന്ന് പറയുമ്പോഴും ആശ്വാസം നൽകുന്ന ഒരു വാക്യത്തിലേക്ക് ഗ്രന്ഥകാരൻ ശ്രദ്ധതിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുന്നു അതെനിക്ക് പ്രത്യാശ പകരുന്നു എന്താണ് ഈ ഒരു കാര്യം കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ദൈവം സ്നേഹമാണെന്നുള്ള വെളിപാട് പിന്നീട് നമുക്ക് യേശുവിലൂടെയാണ് കിട്ടുക യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനാണത് തൻ്റെ ലേഖനത്തിലൂടെ ദൈവം സ്നേഹമാവുന്ന നിർവചനം എടുത്തു പറഞ്ഞത് പക്ഷേ പഴയ ദൈവത്തിൽ തന്നെയുണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള നിര വലിയ വെളിപ്പെടുത്തലുകൾ അതിലൊന്നാണിത് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല എല്ലാം തകർന്നു എന്ന് വിചാരിക്കുമ്പോഴും അവിടുന്ന് പുതിയ നാമ്പുകൾ പ്രത്യക്ഷപ്പെടുന്നു ഈ അന്ധകാരത്തിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വരുന്ന ചെറിയൊരു പ്രകാശം ഒരു നുറുങ്ങുവെട്ടം അത് വിശ്വാസത്തിൽ നിന്ന് വരുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം അസ്തമിക്കുന്നില്ല ദൈവം എന്നെ കൈവിടിയുകയില്ല എന്നുള്ള പ്രത്യാശ ആ പ്രത്യാശ പ്രകാശമായി വരും ആശ്വാസം പകരും ഈ പ്രത്യാശയോടുകൂടിയാണ് ധൂർത്തപുത്രൻ കടന്നു വന്നത് പിതാവിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങിത്തിരിച്ചതായിരുന്നു പിതാവിനെ തള്ളിപ്പറിഞ്ഞ് പിതാവിൻ്റെ സ്വത്തും വാങ്ങിക്കൊണ്ട് ഇറങ്ങിപ്പോയി എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞപ്പോഴും പിതാവിനെക്കുറിച്ചുള്ള ചിന്ത പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള ചിന്ത ആ പുത്രനെ തിരികെ കൊണ്ടുവന്നു ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല മടങ്ങി വരുന്നവനെ തള്ളിക്കളയുന്നില്ല അതെ ദൈവം അവനെ മകനായി സ്വീകരിക്കുകയാണ് എത്ര വലിയ കുറ്റം ചെയ്താലും എത്ര വലിയ പാപത്തിന് അധീനരായിപ്പോയാലും ഭയപ്പെടരുത് നിരാശരാവരുത് ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല ആ അസ്തമിക്കാത്ത സ്നേഹമാണ് നമുക്ക് മടങ്ങി വരാനുള്ള ശക്തി പകരുന്നത് ഏതു നിമിഷവും പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം അവിടുത്തെ സ്നേഹം അസ്തമിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് ഓരോ ദിവസവും പുതുതായി ഇവിടുത്തെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും ഒരേ ഒരു കാര്യമേ ആവശ്യമുള്ളൂ നമ്മൾ വിശ്വസിക്കണം നമ്മുടെ ഹൃദയത്തിൽ ഈ വിശ്വാസത്തിൻ്റെ ദീപം ഉണരണം ചാരമൂടിക്കിടക്കുന്ന വിശ്വാസത്തിൻ്റെ കരലിനെ ഊതിക്കത്തിക്കുക അത് പ്രത്യാശിയായി ശക്തിയായി പ്രശോഭിക്കും അങ്ങനെ ശോഭിക്കുന്ന പ്രകാശം മറ്റുള്ളവർക്കും പ്രകാശം നൽകും അതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ പ്രത്യാശിയുടെ ഉറവിടം കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല നമ്മൾ കുറച്ച് വിശ്വസിക്കുക